പലിശ കൊടുക്കലും വാങ്ങലും സ്വീകരിക്കലും സഹായിക്കലും ഒക്കെ ഒരുപോലെ കുറ്റമാണ്. ഒരു മനുഷ്യന് ഒരു പ്രയാസം വരുമ്പോ കൂടെയുള്ള ആളുകൾ ആ മനുഷ്യന്റെ പ്രയാസം ചൂഷണം ചെയ്യരുത്. നിങ്ങൾ അയാൾക്ക് കടം കൊടുത്ത് സഹായിക്കണം, പക്ഷേ ആ കടം തിരിച്ചു തരുമ്പോ ഏറെ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഒരു ദാരിദ്ര്യമുള്ള ഒരു മനുഷ്യന്റെ ദാരിദ്ര്യം നിങ്ങൾ ചൂഷണമാക്കരുത്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് പലിശ പാടില്ല എന്ന് പറയുന്നത്. ഇത് മനുഷ്യത്വമേ നിങ്ങൾ കാണിക്കേണ്ടതുള്ളൂ. നിങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരന്, ഒരു വീട്ടുകാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ കടം കൊടുത്ത് അതേ പൈസ തിരിച്ചു വാങ്ങിക്കുക. ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്, മൂല്യം കുറയും കൂടൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യർ മനുഷ്യരോട് ചെയ്യുന്ന കടപ്പാടെന്ന നിലയിൽ സദയം സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുക. എന്നല്ലാതെ ഒരു മനുഷ്യന്റെ ദുരവസ്ഥ നിങ്ങൾ എന്ത് ചെയ്ത് കച്ചവടമാക്കി മാറ്റരുത്. അതുകൊണ്ടാണ് പലിശ ഇത്രത്തോളം ഇസ്ലാം എതിർക്കാൻ കാരണം. നമ്മൾ പറയുന്ന കുഴപ്പമൊന്നുമില്ല, ബാങ്കർക്ക് കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാനും കുഴപ്പമില്ല എന്നതിനെന്താ പ്രശ്നം? അള്ളാഹുവിനത് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? അതുപോലെ അള്ളാഹുവിനത് പ്രശ്നമാണ്, അതുകൊണ്ട് നമ്മൾ അത് ചെയ്യരുത്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.